നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും ആകണമെന്നോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും നേടണമെന്നോ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അത് നമ്മൾ മാറ്റി മാറ്റി വയ്ക്കാതെ നമ്മൾ വിചാരിക്കുന്ന സമയത്ത് തന്നെ അതിന് വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കുക. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ കുട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ പയറിൻ്റെ മൂന്നാമത്തെ ഭാഗമാണ്. അപ്പോൾ ഒന്നും രണ്ടും ഭാഗമൊക്കെ കാണാത്തവർക്ക് ഈ മൂന്നാമത്തെ ഭാഗം എന്തുവാണെന്ന് പോലും മനസ്സിലാകത്തില്ല. അപ്പോൾ ഒന്നും രണ്ടും ഭാഗമൊക്കെ കണ്ടതിന് ശേഷം മൂന്നാമത്തെ ലെസണിലോട്ട് നിങ്ങൾ കയറാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് മിനീസ് ലൈഫ് സ്റ്റൈൽ എന്ന ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന വീഡിയോകളൊക്കെ നമുക്കൊരു പ്രോത്സാഹനം കിട്ടണമെന്നുണ്ടെങ്കിൽ, പിന്നെയും പിന്നെയും ചെയ്യണം തോന്നണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈക്കൊക്കെ ഒരു അത്യാവശ്യ ഘടകം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് നമ്മുടെ പയറിൻ്റെ മൂന്നാമത്തെ ഭാഗവും അതുപോലെ നമ്മുടെ വളപ്രയോഗവും ഉണ്ട്. പിന്നെ നമ്മുടെ ആ ഭാഗത്ത് പയറൊക്കെ നട്ട ഭാഗത്തുള്ള ഒരു ക്ലീനിങ്ങും കൂടെയാണ്, നമ്മുടെ രാവിലത്തെ ഒരു എക്സസൈസും കൂടെയാണ് നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ എല്ലാം ആദ്യം മുതൽ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കാം. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പന്തലിടുന്നതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നാല് കുഴി നാല് സൈഡിലായിട്ട് എടുത്തിട്ട് അതിനകത്തോട്ട് കപ്പക്കമ്പോ അല്ലെങ്കിൽ നമ്മുടെ കൈവശമുള്ള ഏത് കമ്പാണെന്ന് വെച്ചാൽ, കപ്പക്കമ്പാകുമ്പോൾ നമുക്ക് രണ്ട് ഗുണമുണ്ട്. ഒരു വർഷമൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് അതിൽ നിന്ന് കപ്പയും കൂടെ പറിക്കാം. അപ്പം പയറിൻ്റെ പരിപാടി നടക്കും, കപ്പയും കിട്ടും. ഓരോ കമ്പ് വീതം കുറച്ചിട്ട് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നതായ നമ്മുടെ പയറ് കണ്ട വള്ളിയൊക്കെ വീശി തുടങ്ങി നമ്മുടെ കമ്പയിലോട്ട് പടർന്ന് കയറാനായിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ ചുവട്ടിലും പിന്നെ കുറച്ചെണ്ണം മാത്രമേ ഉള്ളൂ പടരാൻ വള്ളി വീശാനായിട്ട് തുടങ്ങാത്തത്. അതും അണ്ട ഉടനെ തന്നെ വള്ളി വീശിക്കൂടും. ഇപ്പോൾ ഇത് ഇതൊക്കെ കണ്ട വള്ളി വീശാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ എന്തോ വേണം ചുറ്റി ചുറ്റി ഒന്ന് കൊടുക്കാന്നുണ്ടെങ്കിൽ അവർ പെട്ടെന്നങ്ങ് നമ്മുടെ കമ്പയിലോട്ടങ്ങ് കയറിക്കോളും. ഇടയ്ക്കൊക്കെ ഒന്ന് കെട്ടിയും കൂടെ കൊടുക്കാമെങ്കിൽ ഇവർ ഉറച്ചവിടെ നിന്നോളും. ഇങ്ങനെ ഡെയിലി വന്നിട്ട് നമ്മൾ നോക്കണം പയറിൻ്റെ വള്ളിയൊക്കെ വെറുതെ കിടക്കുകയാണോ കമ്പയിലോട്ട് പടർന്ന് കയറുന്നുണ്ടോ എന്നൊക്കെ നോക്കിയതിന് ശേഷം നമുക്ക് വള്ളി കമ്പയിലോട്ട് കയറാത്തതിനെയൊക്കെ നമുക്ക് കമ്പയിലോട്ട് കയറ്റി കൊടുക്കണം. ഇതൊക്കെ നമ്മൾ രാവിലെയും വൈകുന്നേരമൊക്കെ എന്നും വന്ന് ശ്രദ്ധിക്കണം. നമ്മൾ എന്തെങ്കിലുമൊക്കെ നട്ടാൽ ഇനി എന്താണ് ഇനി അടുത്ത വളപ്രയോഗം നമുക്ക് നോക്കിയാലോ. ഇപ്പോൾ നമ്മൾ ഒരുമിച്ച് നട്ടയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിനകത്ത് വള്ളി വീശി തുടങ്ങുന്നതേ ഉള്ളൂ കേട്ടോ, ആയി വരുന്നതേ ഉള്ളൂ. അപ്പോൾ തൊട്ടപ്പുറത്തോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് പയറിനകത്ത് മൂന്ന് പയറിനകത്ത് വള്ളി വീശി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നടുക്ക് നമുക്ക് ഒരു കമ്പും കൂടെ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ നടുക്കായിട്ട് ഒരു കമ്പും കൂടെ വെച്ച് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ പടർന്ന് അങ്ങ് കയറി വന്നോളൂ. അപ്പോൾ ഈ പയറ് താണ്ട് അതിനകത്തോട്ട് കയറി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കയറ് വെച്ച് ഒരു സപ്പോർട്ടും കൂടെ നമ്മൾ കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് ഇടുന്ന വളമെന്ന് വെച്ചാൽ താണ്ട് ഞാൻ ഇച്ചിരി കോഴിവെള്ളം ആട്ടിൻ കഷ്ടവും കൂടെ മിക്സ് ചെയ്തൊരു വളം നമ്മുടെ റിങ്ങിനകത്തു നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ്. അപ്പോൾ അത് ഒരു സ്വല്പം അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പഴകിയതായിരിക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ കുറച്ച് കരിയില ഉണ്ടല്ലോ, ഒന്നാമത് ഭയങ്കര ചൂടാണല്ലോ, അപ്പോൾ അതിനൊക്കെ ഒരു തണുപ്പ് കിട്ടാനായിട്ട് നമ്മൾ കുറച്ച് കരിയില അതിൻ്റെ ചുറ്റിനും ഫുള്ള് കവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒഴിക്കുന്ന വെള്ളമൊക്കെ കുറേ ഒരു ദിവസം നമ്മൾ ഒഴിച്ചില്ല എന്നുണ്ടെങ്കിലും ഈ കരിയില ഉണ്ടായതുകൊണ്ട് തണുപ്പ് അവിടെ എപ്പോഴും കാണും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ കരിയില നമുക്ക് ഉണ്ടെങ്കിൽ ഈ തടത്തിനകത്തോട്ട് നമ്മളിടുന്ന വളം ഇനി നമ്മളൊരു ജൈവ സ്ലറിയും കൂടെ ഒഴിച്ചിടും. കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു ജൈവ സ്ലറി ഉണ്ടാക്കി വെച്ചായിരുന്നല്ലോ. അപ്പോൾ ആ ജൈവ സ്ലറി ഒക്കെ നമ്മൾ ഒഴിക്കുമ്പോഴും വെള്ളം ഒഴിക്കുമ്പോഴും ഒക്കെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകാതെ നമ്മുടെ ചെടിയുടെ ചുവട്ടിൽ തന്നെ നിൽക്കാനായിട്ട് നല്ലൊരു തടം മാതിരി നമുക്ക് ആക്കി കൊടുക്കാം. ഇനി കണ്ടൊരു പുതിയൊരു ആയുധമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല തൂമ്പയായിട്ട് ഉപയോഗിക്കാം, നല്ല മണ്ണ് ഇളക്കി ഇടാനായിട്ട് ഇങ്ങനെ ഉപയോഗിക്കാം. നല്ല രസമായിട്ട് മണ്ണ് ഇളക്കാനായിട്ട് തണ്ട് ഇങ്ങനെ ഉപയോഗിക്കാം. തിരിച്ച് നമുക്ക് മണ്ണ് കോരിയിടാം. ഇത് ഹാർഡ്വെയർ ഷോപ്പിലൊക്കെ കിട്ടും കേട്ടോ. നമുക്ക് ലേഡീസിനൊക്കെ ഈസി ആയിട്ട് കൃഷി ചെയ്യാനായിട്ടും കിളയ്ക്കാനും ഒക്കെ ഉപകരിക്കുന്ന ഒരു ഉപകരണമാണ്.
അപ്പം കരിയിലൊന്നും പറന്നു പോകാത്ത രീതിയിൽ അതങ്ങോട്ടൊന്ന് അടുപ്പിച്ചു കൊടുക്കാം. എല്ലാത്തിനും നമുക്ക് വേണ്ട എല്ലാത്തിൻ്റെയും ചൂടിൽ നമ്മൾ കുറച്ച് കോഴിവളവും ആട്ടിൻ കാഷ്ടം കൂടെ ചേർന്നൊരു വളമാണ് അതിട്ട് കൊടുക്കാം. അപ്പം ഏറ്റവും നല്ലത് ഈ നൈട്രജനൊക്കെ ഇഷ്ടം പോലുള്ള നമ്മുടെ കോഴിവളം എന്നൊക്കെ പറയുന്നത്. അപ്പം എന്തായാലും ഇട്ട് കൊടുത്താലും നമ്മുടെ ചെടികൾക്ക് നല്ല തഴപ്പായിരിക്കും കേട്ടോ. നമുക്ക് എല്ലാ പേരൻ്റെ മുട്ടിലും ഇതേപോലെ വളവും ഇട്ട് കരിയില ഇട്ട് കൊടുത്തിട്ടൊന്ന് വെട്ടി അടുപ്പിച്ച് വെക്കാം. മൂടി കൊടുക്കണ്ട. അപ്പോൾ നമുക്ക് വെള്ളമൊക്കെ വീഴ്ത്തിയാലും അത് നടുക്ക് തന്നെ നിൽക്കണം. ആ രീതിയിൽ ആക്കി വയ്ക്കാം. അപ്പോൾ നമ്മൾ വെള്ളവും വളമൊക്കെ ഒഴിച്ചാലും അവിടെ തന്നെ നിൽക്കണം. ആ രീതിയിൽ നമുക്ക് തടം ആക്കി വയ്ക്കണം. അപ്പം ഏകദേശം എല്ലാ പയറിൻ്റെയും മൂട്, ഇനി ഒരു രണ്ട് മൂന്ന് മൂടും കൂടെ ഉള്ളൂ കേട്ടോ. എല്ലാ അച്ഛനും കൂടെ എല്ലാം വെട്ടി അടുപ്പിച്ചൊക്കെ തന്നു. അതുകൊണ്ട് എളുപ്പമായി പണി. ഇനി കമ്പ് കുത്തി കൊടുക്കാനുള്ളതും ഉണ്ട്. ഓരോ ദിവസവും അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ പണികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഇനി നമുക്ക് ജൈവ സ്ലറിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതേപോലെ ഞാൻ കരിയിലൊക്കെ ഇട്ട് വെട്ടി അടുപ്പിച്ചിട്ടിരിക്കുന്നതാണ്. എന്നിട്ട് ഞാൻ ഒരു വളവും കൂടെ നമ്മുടെ ജൈവ സ്ലറിയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ പയർ നല്ല അടിപൊളി നല്ല തഴപ്പോടുകൂടി അങ്ങ് വളർന്നു വരും. അപ്പോൾ നമ്മൾ കലക്കി വെച്ചേക്കുന്ന ജൈവ സ്ലറിയും കൂടെ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. എല്ലാത്തിനും ഇതേപോലെ കരിയിലിട്ടിട്ട് മണ്ണും നല്ല രീതിയിൽ അടുപ്പിച്ചു കൊടുത്ത് ഒരു തടം രൂപത്തിലാക്കിയിട്ട് അതിനകത്ത് നമ്മുടെ ജൈവ സ്ലറിയോ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താൽ അത് നമ്മുടെ പയറിന് തന്നെ നമുക്കത് കിട്ടുന്നതാണ്. ഇത് നമ്മുടെ ജൈവ സ്ലറി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കലക്കി വെച്ചതായിരുന്നു. അത് ഓരോ ദിവസം വന്നിട്ട് നമ്മൾ രാവിലെ അതൊന്ന് ഇളക്കി കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ലതുപോലെ നമ്മളത് അടച്ചു വയ്ക്കണം. അടച്ചു വെച്ചില്ലെന്നുണ്ടെങ്കിൽ പുഴു കയറും എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ല അടിപൊളിയായിട്ടാണ് ഇരിക്കുന്നത്. അതിനകത്ത് പുഴുവും ഒന്നുമില്ല. തുറന്ന് വയ്ക്കുമ്പോഴാണ് കൊതുകൊക്കെ വന്ന് മുട്ടയിടുന്നത്, ഈച്ചയൊക്കെ വന്ന് മുട്ടയിടുന്നത്, അതിനകത്ത് പുഴുക്കളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് കലക്കി വെച്ചിട്ട് ഒരു 6-7 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു 5 ദിവസം മുതൽ നമുക്കത് ഉപയോഗിക്കാം. അപ്പോൾ അതിനകത്തു നിന്ന് ഞാൻ രണ്ട് 1 കപ്പ് എടുക്കാൻ പോവാണ്. 1 കപ്പ് എടുത്തിട്ട് എപ്പോഴും പറയുന്നതാണല്ലോ, അപ്പം നമ്മുടെ ചെടിയുടെ വലുപ്പത്തിനനുസരിച്ച് വേണം നമ്മളിതൊക്കെ ഒഴിക്കാനായിട്ട്. അപ്പോൾ 1 കപ്പ് എടുത്തിട്ട് ഇതൊരു 3/4 ബക്കറ്റോളം വെള്ളം ആക്കണം. അപ്പോൾ 1/4 ബക്കറ്റോളം നമ്മൾ വെള്ളം അതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചെടിയുടെ വലുപ്പത്തിനനുസരിച്ചാണ്ട് നമ്മൾ 1 കപ്പ് എടുത്തിട്ട് ഇത് നല്ല കട്ടി ആവശ്യത്തിന് ഉള്ള കറക്റ്റ് അളവാണിത് കേട്ടോ. ഇപ്പം നമ്മൾ എടുത്തതിന് ശേഷം ഇത് നമ്മൾ അടച്ചങ്ങ് വെച്ചേക്കുക, തുറന്ന് വയ്ക്കാതിരിക്കുക. അതെപ്പോഴും ശ്രദ്ധിക്കണം. ഇനി നമുക്കിത് നമ്മുടെ ചെടിക്ക് കൊണ്ടൊന്ന് ഒഴിക്കാം. നമ്മൾ ചെറിയ പയറൊക്കെ ചെറിയ പയർ ചെടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലതുപോലെ ഡൈലൂട്ട് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ചെടിയുടെ വളർച്ചയ്ക്കനുസരിച്ച് വലിപ്പത്തിനനുസരിച്ച് വേണം നമ്മളിത് ഡൈലൂട്ട് ചെയ്യാനായിട്ട്. അപ്പം നമ്മളത് വളരെ ഡൈലൂട്ടായിട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ 3 ദിവസമെങ്കിലും ഇത് ഒഴിച്ചു കൊടുക്കാം. രാവിലെയും വൈകിട്ടും ചെയ്യാനായിട്ട് ശ്രമിക്കുക നമ്മൾ ചെയ്യുമ്പോൾ. പിന്നെ പറഞ്ഞാൽ ഇപ്പോൾ രാവിലെ തന്നെ ആയിട്ട് നല്ല വെയിലായിട്ടുണ്ട്. വെയിലിന് മുമ്പൊക്കെ ഇത് ചെയ്യാന്നുണ്ടെങ്കിലായിരിക്കും ഏറ്റവും നല്ലത്. ഇത്രയൊക്കെ നമ്മൾ കഷ്ടപ്പെട്ടിട്ട് ചെയ്തു അല്ലേ. ഇനിയാണ് ഇത് കാണാനായിട്ട് ഓരോ വിസിറ്റേഴ്സൊക്കെ നമ്മുടെ ഈ ഗാർഡനിലോട്ട് വരുന്നത്. അതായത് ആരൊക്കെയാണ്, മുഞ്ഞ, പിന്നെ നമ്മുടെ വെള്ളീച്ച, അതേപോലെ തന്നെ നമ്മുടെ ചാഴി, ഇവരെല്ലാവരും ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും. ഇവിടെ എന്തായി, ഞങ്ങൾക്ക് കഴിക്കാൻ എന്തെങ്കിലും ആയിട്ടുണ്ടോ എന്ന് നോക്കാനായിട്ട് അവരൊക്കെ ഇങ്ങനെ വിസിറ്റ് ചെയ്യും. അവർ നമ്മുടെ കൃഷിയിടത്തിലോട്ട് വരുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഓരോ പ്രയോഗങ്ങളൊക്കെ ഇതിനകത്ത് ചെയ്യേണ്ടി വരും. അപ്പോൾ അവരൊക്കെ വരുന്നതും കാത്ത് നമ്മളിരിക്കാതെ നമ്മളെന്ത് വേണം, ആഴ്ച ഒരു തിങ്കളാഴ്ച ദിവസം ആകുമ്പോഴത്തേക്ക് നമ്മുടെ കയ്യിൽ വിവേറിയ ഉണ്ടെങ്കിൽ വിവേറിയ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പം വിവേറിയ ആണെങ്കിൽ വിവേറിയ വേണ്ട, ഇതാണ് സംഭവം. ഇതാണെന്നുണ്ടെങ്കിൽ പൗഡർ രൂപത്തിലാണ്. ഇത് നമ്മളൊരു തീപ്പെട്ടി കവറിനകത്ത് കൊള്ളുന്നത് എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി നമ്മുടെ ചെടികൾക്ക് നമുക്ക് സ്പ്രേ ചെയ്യാം. അതല്ല ലിക്വിഡാണ് കിട്ടുന്നുണ്ടെങ്കിൽ അത് ഒരു 5 ml എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് സ്പ്രേ ചെയ്യാം. അപ്പം വിവേറെ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നിംബിസുഡിൻ കാണുമല്ലോ, വേപ്പെണ്ണ, വെളുത്തുള്ളി, വേപ്പെണ്ണ എന്ത് എന്ന് പറയുമ്പോൾ വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ട് നമ്മുടെ വെളുത്തുള്ളി ഇതിനകത്തോട്ട് ചതച്ചിടുക. ഒരു 5 ml എടുക്കണം, 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഇതും നമുക്ക് നമ്മുടെ ചെടികൾക്ക് സ്പ്രേ ചെയ്യാൻ വേണം. അത് തന്നെ 10 ദിവസം കൂടുമ്പോൾ സൂഡോമോണസും കൊടുക്കാം. ഇങ്ങനെ മാറി മാറി നമ്മുടെ ചെടികൾക്ക് എന്തെങ്കിലുമൊക്കെ കൊടുത്തുകൊണ്ടിരിക്കാം. ഇപ്പം തിങ്കളാഴ്ച കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അടുത്ത് നിങ്ങൾ വെള്ളിയാഴ്ച കൊടുക്കുക. അങ്ങനെ ഒരാഴ്ചയിൽ ഇങ്ങനെ 1-2 ദിവസമായിട്ട് ഇങ്ങനെ മാറി മാറി കൊടുക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ 10 ദിവസം കൂടുമ്പോൾ സൂഡോമോണസ് കൊടുക്കാം. പിന്നെ നമ്മുടെ ചെടികളൊക്കെ
വളർന്ന് പന്തലിലോട്ട് കയറുന്നതായ സമയത്ത് അപ്പോഴത്തേക്ക് പൂവൊക്കെ വരാനായിട്ട് തുടങ്ങും. അപ്പോൾ നമ്മൾ യജ്ഞാമനുമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഫിഷാമനു ഉള്ളവരുടെ കയ്യിൽ ഫിഷാമനു ഉപയോഗിക്കാം. അതൊക്കെ തളിച്ചു കൊടുക്കാന്നുണ്ടെങ്കിൽ, അത് ചാണകത്തിനകത്തോട്ട് കലക്കി ഒഴിച്ചു കൊടുക്കാന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് ഒരുപാട് പന്തലിലോട്ട് കയറുമ്പോൾ അതിൻ്റെ മണ്ടയൊന്ന് നുള്ളി കൊടുക്കാമെങ്കിൽ, അപ്പോൾ ഈ ടിപ്സൊക്കെ ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്, മണ്ട നുള്ളി കൊടുക്കാമെങ്കിൽ കുറേ ബ്രാഞ്ചസ് അതിനകത്ത് വരികയും കുറേ പയർ നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ ഇല കൂടുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ ചെടികൾക്ക് അധികം സൂര്യപ്രകാശമൊന്നും കിട്ടാതെ ഇലകളിങ്ങനെ തിങ്ങി നിൽക്കുകയെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ഇടയ്ക്കൊക്കെ നുള്ളിക്കളയാറുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു 35-40-45 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് അടിപൊളിയായിട്ട് പയർ വിളവെടുക്കാനായിട്ട് സാധിക്കും. എത്ര നമ്മൾ വൃത്തിയാക്കിയാലും ഈ കാറ്റത്ത് ഒക്കെ നമുക്ക് ഇഷ്ടംപോലെ കരിയിലകൾ വന്ന് വീഴും, പിന്നെ ഇങ്ങനെ തൂത്തുകൊണ്ടിരിക്കണം. അപ്പോൾ അതെല്ലാം കണ്ട ഇവിടെ എല്ലാം ഇങ്ങനെ ഒരു പരുവത്തിൽ കിടക്കുകയാണ്. ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ട് ഇനി കാണാം. അപ്പോൾ ഇന്നും പണിയായുധങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം കരിയില പറമ്പ് മുഴുക്കാൻ കരിയിലയാണ്. അതെല്ലാം നീക്കി ഓരോ വൃക്ഷത്തിൻ്റെയൊക്കെ അടുത്തോട്ടൊക്കെ അടുപ്പിച്ചിട്ടിരുന്നാൽ ചെടികൾക്ക് നല്ല തണലും കിട്ടും, അയ്യവും വൃത്തിയായിട്ട് കിടക്കും. നമുക്കൊരു എക്സർസൈസ് ആവും. കരിയില തൂപ്പ് തന്നെ ഭയങ്കര ഒരു എക്സർസൈസാണ് ഇവിടെ നടക്കുന്നത്. 4 മണിച്ചെടികളെല്ലാം കണ്ട് പൂത്തൊലഞ്ഞിങ്ങനെ നിൽക്കുക. നല്ല രസമൊക്കെ കാണാൻ നിൽക്കുന്നത്, നിറയെ പൂക്കളൊക്കെ ആയിട്ട്. പാവം നമ്മുടെ ഈ ചെടിക്കകത്ത് കണ്ട് ഇഷ്ടം പോലെ പൂക്കളാണ് നിൽക്കുന്നത്. അടീനിയും പൂക്കളൊക്കെ ഇഷ്ടംപോലെ ആയിട്ടുണ്ടായിരുന്നു, കുറേ കൊഴിഞ്ഞു പോയി. ലാസ്റ്റാണിത്. ഇതെല്ലാം ഓരോ ഔഷധ ചെടികളായിട്ടോ, അതിൻ്റെ പേരെനിക്കറിയത്തില്ല, പക്ഷേങ്കിൽ നല്ല ഫലം ചെയ്യുന്നതായ ഓരോ ചെടികൾ. അതിൻ്റെ പേര് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞേക്കണേ. ഇപ്പോൾ ഇവിടെ ഒരു വള്ളിച്ചീര കണ്ട് ഇതിനകത്തോട്ട് ഇങ്ങനെ പടർന്ന് കിടക്കുമായിരുന്നു. പടർന്ന് ഇങ്ങനെ കരിയിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു ബഹളം മയത്തിൽ കിടന്നായിരുന്നു. അപ്പോൾ അതിനെല്ലാം നമ്മൾ ഇങ്ങനെ വള്ളിയെല്ലാം ഒരുമിച്ചെടുത്ത് ഇങ്ങനെ വെച്ചിരിക്കുക കണ്ടോ. ഇനി എന്ത് ചെയ്യാനെന്നറിയാമോ, മേളിലോട്ട് നമ്മൾ കയറൊക്കെ കെട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഗുണം, ഔഷധ ഗുണമൊക്കെ ഉള്ളതാണ് ഈ വള്ളിച്ചീര എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ അങ്ങോട്ട് ഈ കയറിനകത്തോട്ടെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കയർ അച്ഛനിവിടെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് ഇനി കയറ്റി കൊടുക്കാൻ പോവാം. അപ്പോൾ ഇവിടെ കിടന്ന ഒരു പഴയ പൈപ്പുണ്ടായിരുന്നു, ആ പൈപ്പ് എടുത്തുകൊണ്ട് വെച്ചിട്ട് ഇനി അതിനെല്ലാം അതിനകത്തോട്ടൊന്ന് ചുറ്റി മേളിലോട്ട് അങ്ങ് കെട്ടിക്കൊടുക്കാം. എല്ലാത്തിനെയും കൂടെ അങ്ങോട്ട് വാരി പിടിച്ച് ഇടയ്ക്കിടയ്ക്ക് ഓരോ കെട്ട് കെട്ടിയിട്ട് മേലോട്ട് നമ്മുടെ കയറിനകത്തോട്ട് അങ്ങ് ആക്കാം. ഇതങ്ങ് പടർന്നു കയറി അങ്ങ് പോവും കേട്ടോ, ഭയങ്കര ആരോഗ്യത്തോടായത് വളർന്നു കയറി പോകുന്നത്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള പണികളൊക്കെ ചെയ്തു തരാനുണ്ടല്ലോ അച്ഛൻ, നല്ല മെടുക്കാനായിട്ടോ പപ്പേ. നല്ല നിമിഷ നേരം കൊണ്ട് ഇതൊക്കെ ചെയ്തു തരും. പന്തൽ കെട്ടണോ, അങ്ങനെ ഇവിടെ എല്ലാം നിരന്ന് വാരി കിടന്ന്. അത് പിന്നെ ഭയങ്കര വള്ളിയോട്ടാ കേട്ടോ നിലത്ത് ഇങ്ങനെ കിടന്നിട്ട്. അപ്പോൾ അതിനൊരു ശാശ്വത പരിഹാരമായി. കടർന്ന് കിടക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ, നല്ല ചുമന്ന വള്ളിയും നല്ല പച്ച ഇലയും ഒക്കെ ആയിട്ട്. നമ്മുടെ വള്ളിച്ചീര പന്തലിലോട്ട് കയറുകയാണ്. അങ്ങനെ കെട്ടി കെട്ടി പന്തലിൻ്റെ അടുത്ത് വരെ എത്തിയിട്ടുണ്ട്. എവിടെ അങ്ങ് പടർന്ന് കയറി അങ്ങ് പൊക്കോണം. പക്ഷെ നല്ലതാണ് കേട്ടോ, ഇതിൻ്റെ ഇല നമ്മൾ ഉരുളക്കിഴങ്ങിൻ്റെ ഒക്കെ കൂടെ ഇട്ടെന്ന് തോരനൊക്കെ വെക്കാന്നുണ്ടെങ്കിൽ അത് തന്നെ ആകുമ്പം ഒരു കുഴുവഴാന്നിരിക്കും. അപ്പം മറ്റുള്ളതിൻ്റെ കൂടെ ഇട്ട് കറിയൊക്കെ വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. രക്തശുദ്ധീകരണത്തിനൊക്കെ ഏറ്റവും നല്ലതാണ് ഈ വള്ളിച്ചീര. ഓരോ ചെടിച്ചട്ടിയിലും നമ്മുടെ ചെടി വളരുന്നതിനേക്കാൾ നല്ലതുപോലെ പുല്ല് വളർന്നു വരുന്നത് അതുകൊണ്ടല്ലേ. അപ്പോൾ അതിനകത്തൊക്കെ നിന്ന പുല്ലെല്ലാം പറിച്ച് മാറ്റിയിട്ടുണ്ട്. ഇവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഇനി നമുക്കത് അവസാനം കാണാം. പാകം മൊത്തം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ്ട് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ കാട് പിടിച്ച പോലെ കിടക്കുക കേട്ടോ. എല്ലാം നമ്മളിനി ഒന്ന് അടുക്കി പറക്കിയൊക്കെ വെക്കാൻ പോവുക. ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെയൊക്കെ ഒന്ന് അടുക്കി പറക്കിയെങ്കിലേ നമ്മുടെ മുറ്റമൊക്കെ ഒന്ന് വൃത്തിയായിട്ടിരിക്കത്തുള്ളൂ. അതൊരു മൂട് കയറുന്ന ഒരു ദിവസമുണ്ട് കേട്ടോ ഇതൊക്കെ ചെയ്യാനായിട്ട്.
ഇപ്പം കാട് പിടിച്ചു കിടന്നതും അതേപോലെ തന്നെ കരിയിലൊക്കെ കയറി കിടന്നതുമായ നമ്മുടെ ഈ സൈഡ് എല്ലാം നമ്മളൊന്ന് ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇനി ചെടികളൊക്കെ പറക്കി വയ്ക്കണം. ഇപ്പം നമ്മുടെ വള്ളിച്ചീര ഉണ്ടോ, നല്ലതുപോലെ മുകളിലോട്ട് പടർത്തി വിട്ടിട്ടുണ്ട്. ഇനി അവരായി അവരെ പാട. ഇനി ഇതിനകത്തെല്ലാം ഇഷ്ടം പോലെ അങ്ങ് പടർന്ന് അങ്ങ് കയറിക്കോണം വള്ളിച്ചീര. ഇനി ചെടികളെ എല്ലാം നമുക്ക് ഇനി ഒന്ന് സെറ്റ് ചെയ്ത് വയ്ക്കണം. അപ്പം നമ്മൾ വൃത്തിയാക്കിയ ഭാഗത്തൊക്കെ നമ്മൾ അത്യാവശ്യം ചെടികളൊക്കെ ഇങ്ങനെ കൊണ്ടുവച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല വെയിൽ, ഇപ്പം വെയിലത്തോട്ടൊക്കെ കൊണ്ടുവച്ചാൽ എല്ലാം വാടി നീക്കാം. പിന്നെ വൈകുന്നേരത്തേക്ക് ബാക്കി പണിയൊക്കെ നമ്മൾ മാറ്റി വയ്ക്കുക. അപ്പം നമ്മുടെ കുഞ്ഞമ്പലാവയിൽ അടുത്ത കായൊക്കെ അടുത്ത ചക്കയൊക്കെ പിടിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നിലത്ത് കിടക്കാണ്ടല്ലേ, രണ്ടെണ്ണം ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ ചൂടത്തെ എല്ലാവർക്കും ഇഷ്ടം പോലെ പിടിക്കാനായിട്ട്, ഈ മരം ഉണ്ടെങ്കിൽ മരം ഉള്ളവരുടെ വീട്ടിലല്ല ഇലിമ്പിക്ക ഇഷ്ടം പോലെയാണ് പിടിച്ച് നിൽക്കുന്നത്. ഇവിടെയും തണ്ട് ഇഷ്ടം പോലെയുണ്ട്, താഴെ വരെ ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കുറേ ഉണക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, അത് മീൻകറിക്കകത്തുമൊക്കെ ഇട്ടു, അച്ചാറിട്ടു, ഇനി ഇരിപ്പുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം തീർച്ചയായിട്ടും നിങ്ങളും ഇതേപോലെ പയറ് കൃഷിയൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരു 40-45 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് പയറൊക്കെ വിളവെടുക്കാനായിട്ട് സാധിക്കും. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ വിത്തുകളുടെ ഗ്രോ ബാഗുകളൊക്കെ ആവശ്യമുള്ളവർ www.mini-slash.com എന്ന ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതായ വിത്തുകളും ഗ്രോ ബാഗും ഒക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ മിനി, നന്ദി, നമസ്കാരം.